കായലും കടലും കൃഷിയും കയറും ഇത് നാലുമാണ് ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞു. ഇത് ഈ നാല് മേഖലയുടെയും വികസനം ആലപ്പുഴയുടെ വികസനമാണ്, കുട്ടനാടിന്റെ വികസനമാണ്. ഈ നാല് മേഖലയുടെയും തകർച്ച എന്ന് പറയുന്നത് ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും സാർവതോന്മുഖമായ തകർച്ചയാണ്. ദീർഘവീക്ഷണമില്ലാതെയും സമഗ്ര കാഴ്ചപ്പാടില്ലാതെയും പ്രകൃതിക്കുമേൽ മനുഷ്യൻ നടത്തിയ ഇടപെടലുകളുടെ തിരിച്ചടിയാണ് കുട്ടനാട് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ചിലരെങ്കിലും തിരിച്ചറിയുന്നു. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ ഉപയോഗിക്കപ്പെടുന്ന വിഭവങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാവകാശം നൽകണം. അമിത ലാഭത്തിനായി പ്രകൃതിയെ ഉപയോഗിച്ചിടത്തൊക്കെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ നെല്ലറ നടപ്പുന്ന കുട്ടനാട് ഒരു നാശത്തിന്റെ വക്കലാണെന്നുള്ള ആരോപണം വലിയ തോതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേൾക്കുന്നുണ്ട്. താങ്കളും യോജിക്കുന്നുണ്ടാകണം. ലോക ഭൂപടത്തിൽ തന്നെ കുട്ടനാടിന്റെ സ്ഥാനം വലുതാണ്. വേമ്പനാട്ടുകായലും പ്രകൃതി രമണീയവും എല്ലാം കൊണ്ടും നിറഞ്ഞതാണ് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായപ്പോൾ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് അന്നം തരുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ അന്നം തരുന്നത് നെല്ലറകളിലൂടെയാണ്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ തന്നെ കുട്ടനാടിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് വഴിയുണ്ടാക്കുകയും അതിപ്പോൾ അന്നം മുടങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ കുട്ടനാടിലെ ജനങ്ങളെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ കർഷകർക്കുണ്ടാകുന്ന ഒരുപാട് വേദനകളും ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ, എ സി കനാൽ, സി ഡി ബ്ലോക്കിന്റെ തോട് തുറന്നുവിടുക, ഈ പ്രവർത്തനങ്ങൾ എങ്ങും ആകാതെ ഈ ഇന്നലെ വരെ കോട്ടയം സൂപ്രണ്ട് എഞ്ചിനീയറിംഗ് ഓഫീസിൽ വൈക്കം, പിന്നെ ചേർത്തല, തണ്ണീർമുക്കം പഞ്ചായത്തുകളിലെ ഒത്തിരി ടെൻഡറുകൾ നടന്നു. അപ്പം കുട്ടനാട് യഥാർത്ഥത്തിലെ കുട്ടനാട്ടിലെ കൃഷി വികസിപ്പിക്കാനാണോ ഈ കുട്ടനാട് പാക്കേജ് എന്നുള്ളത് വളരെ സംശയകരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോഴും ടെൻഡർ നടന്നുകൊണ്ടിരിക്കുക. കുട്ടനാട് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് പാക്കേജിന്റെ ആദ്യത്തെ യോഗം വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറേയൊക്കെ തന്നെ പിന്നോട്ട് പോയി, നമ്മൾ എവിടെ എത്തണ്ടോ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്പിൽവേയുടെയും അതുപോലെ തന്നെ എ സി കനാലിൻ്റെയും ഒക്കെ തന്നെ ഈ മറ്റേ കനാൽ തുറന്നുവിടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. ഇത് സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അത് തുറന്നുവിടാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത ദിവസം ചേർന്ന പ്രോസ്പെരിറ്റി കൗൺസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഞാനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപാകതകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കൂടുതൽ തുക കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുമാണ് തീരുമാനിച്ചത്. കൃഷി വകുപ്പും ഇറിഗേഷൻ വകുപ്പും തമ്മിൽ ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഇറിഗേഷൻകാർ അവരുടെ സ്വന്തം നിലയിലും സ്വന്തം ശൈലിയിലുമാണ് ഇത് പ്രവർത്തിച്ച് പോകുന്നത്. അവർ കൃഷിവകുപ്പിനാണ് പറയാൻ പറ്റുന്ന ഏത് പാടശേഖരത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യണം രണ്ട് കൃഷികൾ എവിടെയാണ്, ഒരു കൽക്കെട്ട് പോലും ഒരു കല്ല് പോലും വെച്ച് കെട്ടാത്ത പാടങ്ങൾ മാത്രം, അത് അവരുമായിട്ട് ആലോചിച്ചില്ല. അതാണ് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞത്, ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ്. കൃഷിവകുപ്പിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് അവിടെ വന്ന പോലെ. രണ്ടാമത് എനിക്ക് വേണ്ട മന്ത്രിയോട് ഒരു കാര്യം, ഒന്നുണ്ട് കാര്യം അദ്ദേഹം അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്താൻ. ഈ കുട്ടനാട് പാക്കേജിൽ സ്വാമിനാഥൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ, കൃഷിനാശങ്ങളിൽ കർഷകരെ സഹായിക്കാനും കൃഷി പുനരാരംഭിക്കാനും 50 കോടി രൂപ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 4 കൊല്ലമായിട്ട് അത് കേന്ദ്രത്തിൽ നമുക്ക് വാങ്ങിക്കേണ്ടതല്ലേ? ഇപ്പോൾ കായൽ മേഖലയിൽ മട വീണിട്ട് വർഷങ്ങളായിട്ടും ആർക്കും നമ്മൾ നഷ്ടപരിഹാരം കൊടുത്തില്ല, ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിട്ട് പോലും. ഈ 50 കോടി രൂപയുടെ കാര്യം അങ്ങ് ദയവായിട്ട് ഒന്ന് പരിശോധിക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണിൻ്റെ അകത്ത് വരണം. നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും അധികം കൃഷി മേഖലയിൽ പ്രശ്നം സംഭവിക്കുന്നത് ക്യാൻസർ അല്ലെങ്കിൽ കീടനാശിനി കളനാശിനികളുടെ ഉപയോഗം മൂലം ഒത്തിരി പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഫാസി എന്നൊരു ഒരു തൊഴിലാളി ഗ്രാമസോൺ അടിച്ച് ദേഹത്ത് വീണ് പൊള്ളി അദ്ദേഹം മരിക്കുകയുണ്ടായി. ഒരു കീടനാശിനി രക്തസാക്ഷിയാണ്. അപ്പോൾ ഇത് ഇവിടെ നിരോധിത കീടനാശിനിയുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണിൽ സ്വാമിനാഥൻ വിഭാവനം ചെയ്തത് ഈ നെല്ലും മീനും കൊണ്ടുവരിക. പക്ഷെ ഇവിടെ നെല്ലും മീനും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഓർഗാനിക് നെല്ലാണ്, ഓർഗാനിക് കൊഞ്ചാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓർഗാനിക് കൊഞ്ച്, ആറ്റു കൊഞ്ച് കുട്ടനാട്ടിൽ ഞങ്ങൾ അന്ന് മിനിസ്റ്റർ ശർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ ഇവിടെ ഈ സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണിൻ്റെ അകത്ത് നമുക്ക് ഈ നെല്ലും മീനും കൊണ്ടുവരാനാണ് അദ്ദേഹം മൂന്നൽ കൊടുത്തത്. അത് ഈ നെൽകൃഷിയും മീൻ കൃഷിയും അത് കൃഷിവകുപ്പ് ഏറ്റെടുക്കണം, അത് അല്ലെങ്കിൽ ഫിഷറീസുമായിട്ടൊരു ജോയിൻറ്റ് ഒരു വെഞ്ചറാകണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിയമനിർമ്മാണം 15 കോടി രൂപ വെച്ചിട്ടുണ്ട്, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പോളിസി നിശ്ചയിച്ചുകൊണ്ട് കുട്ടനാടിനെ ഒരു പ്രത്യേക കാർഷിക മേഖല, അതായത് ആലപ്പുഴ കോട്ടയം ചങ്ങനെ പത്തനംതിട്ട വരുന്നത്, അങ്ങനെ ഒരു
നിയമനിർമ്മാണം ഉണ്ടാകുകയാണെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണ് രണ്ടാമത് 50 കോടി രൂപ കർഷകർക്ക് പെട്ടെന്ന് കൊടുക്കാവുന്ന സഹായം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുക. അതിന് സ്റ്റേറ്റ് ഷെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊന്നും അങ്ങനെ ശ്രദ്ധപ്പെടുത്തുക. പിന്നെ കീടനാശിനികളെ കുറിച്ച് ഒരു ശരിയായ പഠനം നമുക്ക് നടത്തേണ്ട ഒരു പോളിസി വേണം. ഇവിടെ അനധികൃതമായി കീടനാശിനി ആരൊക്കെയോ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. കർഷകൻ എങ്ങനെയായാലും അല്പം കീടനാശിനി അടിച്ചു പോകാണ്, അവൻ്റെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ആരാധ്യനായ വിലയാക്കലാച്ചൻ സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല എന്നത്. അത് സത്യവുമാണ്. കാരണം കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം ഇറിഗേഷൻ വകുപ്പിൻ്റെത് ഇറിഗേഷൻ വകുപ്പും കൃഷി വകുപ്പിൻ്റെത് കൃഷി വകുപ്പും ചെയ്യുക എന്ന രൂപത്തിൽ തന്നെയായിരുന്നു. കൃഷി വകുപ്പ് ചെയ്യേണ്ടത് കൃഷി വകുപ്പ് എവിടെ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് എത്തണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ സഹായങ്ങൾ വേണം. അപ്പോൾ ഇറിഗേഷൻ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് കൊണ്ടുപോയാൽ മാത്രമേ സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഞാനൊരു യോഗം വിളിച്ചപ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഈ ഇത്തരം യോഗങ്ങൾ വിളിക്കുമ്പോൾ പോലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രൂപത്തിലേക്കാണ് പോയത്. കാരണം അന്ന് തന്നെ ബണ്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് എനിക്ക് നേരെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃഷി വകുപ്പിൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ മതി, അതല്ല വേണ്ടത് എന്ന് കഴിഞ്ഞ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതിന് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് മുന്നോട്ട് പോയാണ് ഈ കാര്യം. ഇവിടെ മരുന്നടിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഈ സൂചനകൾ ഇപ്പോൾ ഒരാഴ്ച മുമ്പെയാണ് ഇതിൻ്റെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ആ സൂചനകൾ എന്തായാലും നമ്മുടെ പ്രത്യേകിച്ച് ആരോഗ്യ ഒരു വലിയ ദുരന്തം അനുഭവിച്ചൊരു സംസ്ഥാനമാണ് കാസർഗോഡ് പ്രദേശത്തെ എൻഡോസൾഫാൻ മേഖലയിലുണ്ടായത്. കോടിക്കണക്കിന് രൂപ അതിനു വേണ്ടിയിട്ടുള്ള ആശ്വാസ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വീണ്ടും അത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാൻ എന്തായാലും സർക്കാർ അനുവദിക്കില്ല. കമ്പനി അടുത്ത് ചെറുകിട കർഷകരെ വിളിച്ചുകൂട്ടിക്കൊണ്ടൊരു രഹസ്യയോഗം നടത്തിയെന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. പക്ഷേ അത്തരം നീക്കങ്ങൾ പോലും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് അടിയന്തരമായി സർക്കാർ? രണ്ട് കാര്യമാണ് അതിന് ചെയ്യാൻ. ഒന്ന്, കർഷകർ ബോധവാന്മാരാണ്. കർഷകരോട് ഇങ്ങനെ വിളിച്ചു ചേർന്ന് അവർക്ക് എന്തെങ്കിലും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കമ്പനികൾ വരുമ്പോൾ കരുതിയിരിക്കാൻ കർഷകരോടുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കേണ്ടതുകൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിന് എനിക്ക് പ്രിയപ്പെട്ടവരോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനും, നിങ്ങളൊക്കെ തന്നെ ഉത്തരവാദപ്പെട്ടവരാണ്, കർഷകരുടെ പിന്നെ പാടശേഖരങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്, പിള്ളിയൊക്കെ അച്ഛനെ പോലുള്ള ആളുകളും ഒക്കെ തന്നെ ഉണ്ട്, കൃഷി ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് കർഷകരോട് ഇത്തരം കീടനാശിനികളും മറ്റ് കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന സന്ദേശം നൽകണം.